കർത്താവായ യേശു ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രത്യാശയുണ്ട്. അതറിയാവുന്ന വലിയൊരു സമൂഹമാണ് ഇന്ന് എൻ്റെ ചുറ്റിനെ ഇരിക്കുന്നത്. എന്നാൽ ഇതേ സമൂഹത്തിൽ ഈ പ്രത്യാശ എന്ത് എന്ന് അറിയാൻ വയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ന്യൂനപക്ഷം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരോട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നതായിരിക്കും. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവർക്കും എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ് പ്രത്യാശ? ഈ ലോകത്തിൽ ജനിച്ച ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ ഒരുക്കി, ആ നിത്യജീവൻ നമുക്കൊരു ഗിഫ്റ്റായിട്ട് ദൈവം നൽകുന്ന എന്നാണ് നമ്മുടെ പ്രത്യാശ. ആ ഗിഫ്റ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ന്യൂനപക്ഷം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഓർപ്പിച്ച അവരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ ലോകത്തിൽ ജനിച്ചവർ എല്ലാവരും പാപികളാണ്. ഒരു പാപിക്കും അവനെ തന്നെ അതിൻ്റെ ആ പാപത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഏവനും മരിക്കുന്നതിന് പകരം, എന്ന് പറഞ്ഞാൽ നിത്യനരകത്തിൽ പോകുന്നതിന് പകരം നിത്യജീവൻ പ്രാപിക്കുന്നതായിരിക്കും. ആ പ്രത്യാശ ലഭിച്ച ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ചാച്ചൻ്റെ ലൈഫിലെ എല്ലാ ഇവിടെ വന്ന് പറഞ്ഞ എല്ലാ ടെസ്റ്റിമണിയും ആ പ്രത്യാശയെ ചുറ്റിപ്പറ്റി ആയിരുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ ഓഡിയൻസിൽ ഈ പ്രത്യാശയെക്കുറിച്ച് ചാച്ചനുണ്ടായിരുന്ന ഉറപ്പ്, അല്ലെങ്കിൽ ചാച്ചനെക്കുറിച്ച് ഇവിടെ അനുസ്മരണം പറഞ്ഞ ആളുകളുടെ മനസ്സിലുള്ള ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാച്ചനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഓണർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് തന്നെ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെന്നാണ്. അങ്ങനെ ഈ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞ് ചാച്ചനോടുള്ള എൻ്റെ ഓണർ ഞാൻ ഇന്ന് സമർപ്പിക്കുന്നു.